അതായത് എല്ലാ കാലഘട്ടത്തിലും കൃത്യമായിട്ട് കോൺഗ്രസിനുള്ളിലുള്ള പടലപ്പിണക്കങ്ങളും മറ്റു കാര്യങ്ങളും എന്നും ചർച്ച തന്നെയാണ്. അത് പുതിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഇതിനകത്ത് വിഷയം എന്താണെന്ന് വെച്ചാൽ, മുതിർന്ന നേതാക്കൾ തന്നെ സ്വന്തം സുഹൃത്ത് സഹപ്രവർത്തകരായിരുന്ന മുതിർന്ന നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറയുമ്പോഴാണ് വലിയ ഞെട്ടലുണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് കളം വെച്ചിരിക്കുന്നത് വയലാർ രവിയുടെ ആത്മകഥ പ്രകാശനം ചെയ്തിരിക്കുന്നു. ചേർത്തലയിൽ വെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രകാശനം ചെയ്തത്. അതിനകത്ത് എ കെ ആന്റണിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അവശ്യഘട്ടത്തിൽ എ കെ ആന്റണി ചതിച്ചു എന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് വയലാർ രവി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വയലാർ രവിയുടെ ആത്മകഥയായ വയലാർ ജി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ പറയുന്ന പരാമർശങ്ങൾ എ കെ ആന്റണിക്കെതിരെ പരസ്യമായി ഉള്ളത്. അതായത് 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച തന്നെ എ കെ ആന്റണി സഹായിക്കാതിരുന്നതും ഗ്രൂപ്പ് മാറ്റത്തിൻ്റെ കാരണവും വെളിപ്പെടുത്തിയാണ് വയലാർ രവി ഈ പുസ്തകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും രാഷ്ട്രീയമായ ഭയങ്കരമായ വലിയ വലിയ തർക്കങ്ങൾക്കും വരെ കാരണമായിട്ടുണ്ട്. എ കെ ആന്റണിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനമാണ് വയലാർ രവി ഉന്നയിച്ചിരിക്കുന്നത്. ആന്റണിയോട് മാനസികമായി അകന്ന് കരുണാകരനോട് അടുക്കാനുണ്ടായ കാരണവും ഇത് തന്നെയാണ്. അതായത് തന്നെ ചതിച്ചതിന് മൂലമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വയലാർ രവി തൻ്റെ വയലാർജി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു. അതായത് രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഇതാണ് രാഷ്ട്രീയ വളർച്ചയ്ക്ക് നിമിത്തമായതെന്നും കെ പി സി സി പുറത്തിറക്കിയ വയലാർജി ജീവചരിത്ര സുവനീറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു. അതായത് മനസ്സിലാക്കണം, കെ പി സി സി തന്നെ പുറത്തിറക്കിയ സുവനീറിലാണ് ഈ പരാമർശമുള്ളത് എന്ന് പറയുന്നത്. എ കെ ആന്റണിക്കെതിരെ പരസ്യമായ യുദ്ധത്തിന് അല്ലെങ്കിൽ പോരാട്ടത്തിന് അവർ തയ്യാറെടുത്ത് അവർ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടാൻ തന്നെ തീരുമാനിച്ചു. അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയതിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിങ്ങനെ മുറുകെ നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും എ കെ ആന്റണി യാതൊരു രീതിയിലും സജീവമാകാതിരുന്നതും വലിയ തോതിലുള്ള ചർച്ചയായിരുന്നു. ഇതിനിടയിലാണ് കെ പി സി പുറത്തിറക്കിയ ഈ സുവനീറിൽ ഇത്തരം പരാമർശങ്ങൾ എ കെ ആന്റണിക്കെതിരെ വയലാർ രവി ഉന്നയിച്ചതായി പറയുന്നത്. അതായത് വയലാർജി ജീവചരിത്ര സുവനീറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇക്കാര്യങ്ങളുള്ളത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഡൽഹിയിലെത്തി ചരടുവലി നടത്തിയിരുന്നില്ല. ആഗ്രഹം ആന്റണി അറിയിച്ചു. ആന്റണി സീതാറാം കേസരിയെ കണ്ട് കാര്യം പറഞ്ഞെങ്കിലും പിന്നീട് ഇടപെട്ടില്ല. ആന്റണി പറഞ്ഞാൽ കിട്ടുമെന്നാണ് കരുതിയത്. ആന്റണി ഗ്രൂപ്പുകാരനായതിനാൽ കെ കരുണാകരൻ തന്നെ ഡൽഹിക്ക് അയക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ വലിയ വക്താവായിരുന്നു ഈ വയലാർ രവി എന്ന് പറയുന്നത്. ആന്റണിക്ക് വേണ്ടി മരിക്കാൻ നടക്കുകയായിരുന്നു. ആ രീതിയിലുള്ള സ്ട്രോങ് നേതാവായിരുന്നു വയലാർജി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ കരുണാകരൻ്റെ ഐ ഗ്രൂപ്പിന് ഇദ്ദേഹത്തെ കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു. കാരണം വെച്ചാൽ കരുണാകരൻ്റെയും ഗ്രൂപ്പിനെയും തകർക്കാൻ വേണ്ടി നടക്കുന്ന ആന്റണിയുടെ പക്ഷത്തോടൊപ്പം നടക്കുന്ന നേതാവിനെ ഒരിക്കലും ഇവർക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ കരുണാകരൻ വഴി ഈ പറയുന്ന കാര്യങ്ങൾ നടക്കില്ല എന്ന് വയലാർ രവിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹിയിൽ പിടിയുള്ള ആന്റണിയോട് രഹസ്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ അയാൾ ചതിക്കുകയാണ് ചെയ്തത്. ചെന്നിത്തലയും മുരളീധരനും സാവിത്രി ലക്ഷ്മണനും എല്ലാം സ്ഥാനാർത്ഥിയായത് തനിക്ക് ഷോക്കായി. എന്നാൽ ഈ ഐ ഗ്രൂപ്പുകാരായിരുന്ന പല ആളുകൾ, അത് ചെന്നിത്തലയായി മുരളീധരനായി സാവിത്രി ലക്ഷ്മണനും എല്ലാം അവരുടെ നേതാക്കന്മാരായിട്ട് അവർ സ്ഥാനാർത്ഥികളായിട്ട് രംഗത്ത് വന്നു. 1970-77 തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയ സമിതിയിൽ അംഗമായിരുന്ന തനിക്ക് പാർലമെൻറ്റിൽ പോകാൻ ആഗ്രഹം താല്പര്യമുണ്ടായപ്പോൾ തരേണ്ടവർ പുറംതിരിഞ്ഞു നിന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് വയലാർ രവിയുടെ പുസ്തകത്തിലെ ഈ ലേഖനത്തിൽ പറയുന്നത്. വയലാർ രവിയുടെ മരണശേഷമാണ് ഈ പുസ്തകം പുറത്തു വന്നിരിക്കുന്നത്, ഈ ലേഖനമെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ചർച്ചയും വലിയ പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ കോൺഗ്രസിലെ സംഘടനാതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്താണ് ഭാര്യ മേഴ്സിയുടെ കൽപ്പന തനിക്ക് വന്നത്. അതായത് വയലാർ രവിയുടെ ഭാര്യ മേഴ്സി രവിയുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം കൃത്യമായിട്ട് കിട്ടിയത്. തനിക്കിനി ആന്റണി ഗ്രൂപ്പിൽ സ്ഥാനമില്ല, കരുണാകരൻ്റെ കൂടെ നിൽക്കണം, ലീഡറോട് സംസാരിക്കാൻ പോവുകയാണ് മേഴ്സി പറയുകയാണ്. അതായത് മേഴ്സി രവി ഭർത്താവിനോട് പറയുകയാണ്, ഞാൻ ലീഡറെ കാണാൻ പോവുകയാണ്, ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ പോവുകയാണ്, തുറന്ന് ഇനി കരുണാകരനൊപ്പം നിൽക്കണം എന്നുള്ള രീതിയിൽ ഇവർക്ക് അതേ ഭാര്യയും ഭർത്താവിനും ഇടയിൽ, അതിലുപരി കോൺഗ്രസ് നേതാക്കളായ രണ്ടുപേർക്കിടയിൽ വലിയൊരു ഡീലുണ്ടായി. അതായത് മേഴ്സി കരുണാകരനെ കണ്ടു പിൽക്കാലത്ത് തൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് നിമിത്തമായത് ആ തീരുമാനമാണ്. കഴിഞ്ഞ മാസം ചേർത്തലയിൽ നടന്ന ചടങ്ങിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. കരുണാകരനെ കണ്ട് കാര്യങ്ങൾ ചർച്ചയെല്ലാം നടത്തിയോടുകൂടി കാര്യങ്ങൾ ലൈവായി, കൂടെ നിന്നു, കരുണാകരൻ ഒപ്പം നിന്നു, ഇതു ചെയ്തു. ആന്റണി കിട്ട് പണിയാൻ കിട്ടിയ അവസരം കരുണാകരൻ നന്നായിട്ട് ഉപയോഗിച്ചു. കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം ഉള്ളതാണ്, അണികൾക്ക് ഇടയിലേക്ക് വന്നാൽ പോലും ഇവർക്കിടയിലുള്ള ഒരു പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പണിയാൻ കിട്ടുന്ന ഒരവസരം ഇവർ കളയാറില്ല.
അത് കൃത്യമായിട്ട് കരുണാകരൻ ഉപയോഗിച്ചു. ആന്റണിക്ക് അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വടിയായിരുന്നു വയലാർ രവി. വയലാർ രവിനെ കൃത്യമായ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും കൃത്യമായ സ്ഥാനങ്ങൾ നൽകുകയും കൃത്യമായ ലെവലിലേക്ക് ഉയർത്തുകയും ചെയ്തത് കരുണാകരനാണ്. അതോടുകൂടി ആന്റണിയെ ശരിക്കും നേരിട്ട് ആക്രമിച്ച് പരാജയപ്പെടുത്തിന് തുല്യരായി മാറി. ഏതായാലും ഇവരുടെ അണികളും നേതാക്കന്മാരും എല്ലാം തമ്മിലടിക്കുക, അതായത് ഈ നേതാക്കന്മാർ തമ്മിലടിക്കുന്ന കണ്ടാണ് ഈ അണികൾ വളരുന്നത്. ഇവരിലും ഈ പറയുന്ന ഗ്രൂപ്പും പ്രശ്നങ്ങളും തമ്മിലടിയും എല്ലാം ഉണ്ടാകും. ഇതര പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസ് ശിഥിലമാകാൻ കാരണം ഇത്തരം നേതാക്കന്മാരുടെ തമ്മിലടിയും സ്ഥാനമോഹവും അത് ഇത്തരം കാര്യങ്ങളാണ് ഇതിന് വരുന്നത്. ഇതാണ് ഇവർക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും ഏറ്റവും വലിയ തകർച്ചയ്ക്കും കാരണം.